എക്സലൻ കാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആന മൈക്രോസോഫ്റ്റ് എക്സലിലെ പേസ്റ്റ് സ്പെഷ്യൽ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് എക്സൽ സെല്ലുകളിൽ അല്ലെങ്കിൽ ഡേറ്റാ റേഞ്ചുകളിൽ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ തുടങ്ങിയുള്ള അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഉദാഹരണത്തിന് ഈ കാണുന്ന സെല്ലുകളിലുള്ള സംഖ്യകളുടെ കൂടെ പത്തൊന്ന് സംഖ്യ ആഡ് ചെയ്യാനായിട്ട് പത്തൊന്ന് സംഖ്യ കണ്ട ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കോപ്പി ഏത് സെല്ലുകളുടെ സംഖ്യകളുടെ കൂടെയാണോ പത്തൊന്ന് സംഖ്യ ആഡ് ചെയ്യേണ്ടത് ആ സെല്ലുകൾ സെലക്ട് ചെയ്യുക വീണ്ടും റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ ഓപ്പറേഷൻ എന്ന ലേബലിന് താഴെ ആഡ് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യകളുടെ കൂടെ പത്തൊന്ന് സംഖ്യ ആഡ് ചെയ്യപ്പെട്ടു ഒന്നുകൂടെ നോക്കാം ഈ കാണുന്ന സംഖ്യകളിൽ നിന്നും നാലെന്ന സംഖ്യ സപട്രാക്ട് ചെയ്യാനായിട്ട് നാലെന്ന സംഖ്യ കണ്ടെയിൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കോപ്പി വീണ്ടും എ ടു തുടങ്ങി എഫ് സിക്സ് വരെയുള്ള സെല്ലിൽ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ നാലെന്ന സംഖ്യ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് സബ്ട്രാക്റ്റ് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക ഇനി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യകളിൽ നിന്നെല്ലാം തന്നെ നാലെന്ന സംഖ്യ സബ്ട്രാക്റ്റ് ചെയ്യപ്പെട്ടു ഇതേ രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ തുടങ്ങിയുള്ള ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാം ഈ കാണുന്ന സെല്ലുകളിലുള്ള സംഖ്യകളെ പത്തൊന്ന് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പത്തൊന്ന് സംഖ്യ റേഞ്ച് ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കോപ്പി എ ടു തുടങ്ങി എഫ് സിക്സ് വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ മൾട്ടിപ്ലൈ എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യകളെല്ലാം തന്നെ പത്തൊന്ന് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ടു അതോടൊപ്പം പത്തൊന്ന് സംഖ്യ കണ്ടെയിൻ ചെയ്യുന്ന സെല്ലിലെ ഫോമാറ്റിംഗ് ഈ കാണുന്ന സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടു ഒന്നുകൂടെ നോക്കാം ഈ കാണുന്ന സംഖ്യകളെ മൂന്നൊന്ന് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് മൂന്നൊന്ന സംഖ്യ കണ്ടെയിൻ ചെയ്യുന്ന സെല്ല് സെലക്റ്റ് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കോപ്പി എയ് ടു തുടങ്ങി എഫ് സിക്സ് വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ഫേസ്റ്റ് സ്പെഷ്യൽ ഡിവൈഡ് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യാം ഇനി ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ ഈ കാണുന്ന സെല്ലുകളിലെ സംഖ്യകളെല്ലാം തന്നെ മൂന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെടും അതോടൊപ്പം മൂന്ന സംഖ്യ കണ്ടെയിൻ ചെയ്യുന്ന സെല്ലിലെ ഫോമാറ്റിംഗ് ഈ കാണുന്ന സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യപ്പെടും ഇനി ഫോമാറ്റിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ മൂന്നൊന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ വാല്യൂസ് എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന സെല്ലുകളിൽ ഉണ്ടായിരുന്ന സംഖ്യകളെല്ലാം തന്നെ മൂന്നൊന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു നമ്മളിവിടെ സെലക്ട് ചെയ്ത സെല്ലുകളിലെല്ലാം ആണ് ഉണ്ടായിരുന്നത് ഇനി ഫോമുലകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കാം ഈ കാണുന്ന സെല്ലുകളിലുള്ള സംഖ്യകളുടെ കൂടെ പത്തൊന്ന് സംഖ്യ ആഡ് ചെയ്യാനായിട്ട് പത്തൊന്ന് സംഖ്യ ടേഞ്ച് ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കൊപ്പി എണ തുടങ്ങി എഫ് തേർട്ടീൻ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ എന്ന ആരിത്തമാറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് ആഡ് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക ഇനി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യകളുടെ കൂടെ പത്തൊന്ന് സംഖ്യ ആഡ് ചെയ്യപ്പെട്ടു ഇനി ഫോമുല ബാറിൽ നോക്കിയാൽ നേരത്തെ ഉണ്ടായിരുന്ന ഫോമിലേക്ക് ചുറ്റും ഒരു പെയർ ഓഫ് ബ്രാക്കറ്റ്സ് കാണാം അതായത് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഫോമിലയുടെ കൂടെയാണ് പത്തുന്ന സംഖ്യ ആഡ് ചെയ്യപ്പെട്ടത് ഒന്നുകൂടെ നോക്കാം ഈ കാണുന്ന സെല്ലുകളിൽ നിന്ന് നാലെന്ന സംഖ്യ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് നാലെന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കോപ്പി എണൈൻ തുടങ്ങി എഫ് തേർട്ടീൻ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ സപ്ട്രാക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് സബ്ട്രാക്ട് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യകളിൽ നിന്നെല്ലാം തന്നെ നാലെന്ന സംഖ്യ സബ്ട്രാക്ട് ചെയ്യപ്പെട്ടു ഫോമുല ബാറിൽ നോക്കിയാൽ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഫോമുലയ്ക്ക് ചുറ്റും ഒരു പെയർ ഓഫ് ഡ്രാക്കറ്റ്സ് വന്നതാണോ അതായത് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഫോമുലയിൽ നിന്നുമാണ് നാലെന്ന സംഖ്യ സബ്ട്രാക്ട് ചെയ്യപ്പെട്ടത് ഒന്നുകൂടെ ഇനി മൾട്ടിപ്പിൾ ഡേറ്റ എങ്ങനെയാണ് പേസ്റ്റ് സ്പെഷ്യൽ ഫീച്ചർ ഉപയോഗിച്ച് അരത്തമാറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നോക്കാം ഈ കാണുന്ന സെല്ലുകളിലുള്ള സംഖ്യകളുടെ കൂടെ പത്തുന്ന സംഖ്യ ആഡ് ചെയ്യാനായിട്ട് പത്തൊന്ന് സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കോപ്പി ഇനി കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഏത് സെല്ലുകളിലെ സംഖ്യകളുടെ കൂടെയാണോ പത്തൊന്ന് സംഖ്യ ആഡ് ചെയ്യേണ്ടത് ആ സെല്ലുകൾ സെലക്ട് ചെയ്യുക വീണ്ടും റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് ആഡ് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യാം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിലുണ്ടായിരുന്ന സംഖ്യകളുടെ കൂടെ പത്തെന്ന സംഖ്യ ആഡ് ചെയ്യപ്പെട്ടു വീണ്ടും ഒന്നുകൂടെ ഇനി ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള സംഖ്യകൾ കൊണ്ട് അരത്തമാറ്റിക് ഓപ്പറേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം ഈ കാണുന്ന ഒന്ന് രണ്ടെന്ന വാല്യൂസ് ഈ കാണുന്ന സെല്ലുകളിലുള്ള സംഖ്യകളിലൂടെ ആഡ് ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കോപ്പി ഏത് സെല്ലുകളിലേക്കാണോ ഈ വാല്യൂസ് ആഡ് ചെയ്യേണ്ടത് ആ സെല്ലുകൾ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂസ് ആഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സെല്ലിലെ വാല്യൂവിൻ്റെ കൂടെ ഒന്നെന്ന സംഖ്യ ആഡ് ചെയ്യപ്പെട്ടു വീണ്ടും രണ്ടാമത്തെ സെല്ലിലെ വാല്യൂവിൻ്റെ കൂടെ രണ്ടെന്ന സംഖ്യ ആ ഒരു ഓർഡറിൽ ഇവിടെയുള്ള സംഖ്യകളുടെ കൂടെ ഒന്ന് രണ്ട് എന്നീ വാല്യൂസ് ആഡ് ചെയ്യപ്പെട്ടു ഒന്നുകൂടെ നോക്കാം റൈറ്റ് ക്ലിക്ക് കോപ്പി സെല്ലുകൾ സെലക്ട് ചെയ്യുക വീണ്ടും റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ ഇത്തവണ ഓൾ എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുക സബ്ട്രാക്ട് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യകളിൽ നിന്നെല്ലാം തന്നെ ഒന്ന് രണ്ട് എന്നീ സംഖ്യകൾ സബ്ട്രാക്റ്റ് ചെയ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ സെല്ലുകളിലെ ഫോമാറ്റിങ്ങും ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യപ്പെട്ടു ഒന്നുകൂടെ നോക്കാം കോപ്പി റൈറ്റ് ക്ലിക്ക് പേസ് സ്പെഷ്യൽ മൾട്ടിപ്ലൈ വീണ്ടും കുറച്ചുകൂടെ വലിയൊരു ഡേറ്റ റേഞ്ചിൽ കോപ്പി സെല്ലുകൾ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് സ്പെഷ്യൽ ഡിവൈഡ് എക്സലെ പേയ്സ് സ്പെഷ്യൽ ഫീച്ചർ ഉപയോഗിച്ച് അരത്തമാറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രയാനപ്പെട്ടുകാണോന്നെയായിരിക്കുന്നു അങ്ങനെയെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തുടർന്നും വീഡിയോ ലഭിച്ചുകൊണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ